Hi friends, welcome to my channel, Hanna's JR World. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ബോട്ടിൽ ആർട്ട് ആണ്. അതിനെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഹോർലിക്സിന്റെ ബോട്ടിൽ ആണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്നെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ബോട്ടിൽ മുന്നേ തന്നെ ടിഷ്യൂ പേപ്പർ ഒക്കെ ഒട്ടിച്ച് നല്ലപോലെ ഡ്രൈ ആയതാണ്. ഇനി നമുക്ക് ഇതിലൊന്ന് ബ്ലാക്ക് പെയിന്റ് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് പെയിന്റ് മൊത്തം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഡ്രൈ ആകാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം കുറച്ച് റൈസ് ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു സർക്കിൾ ഷേപ്പിൽ പേപ്പർ, ഒരു കട്ടിയുള്ള പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗ്ലൂ ഒന്ന് ഈ പേപ്പറിൽ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് റൈസ് ഇതേപോലെ ഞാനിവിടെ ഒട്ടിക്കുന്ന പോലെ ഒന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഒരു ലെയർ റൈസ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ അടുത്ത ലെയറും ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ച് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ റൈസൊക്കെ കട്ടി പേപ്പറിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു ഫ്ലവറിന്റെ ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിന്റ് അടിച്ചെടുക്കാം. അതിന് ഞാനിവിടെ പിങ്ക് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിവിടെ റൈസിന് പിങ്ക് കളർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആകാൻ വെക്കാം. അപ്പം നമ്മുടെ പെയിന്റ് ഇവിടെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെന്ററിൽ യെല്ലോ കളർ സ്പോഞ്ച് ബോൾ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഫ്ലവറും കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതേപോലെ ഒരു രണ്ട് മൂന്ന് ഫ്ലവറും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് ഈ ഫ്ലവറിന് വേണ്ടിയിട്ട് തണ്ട് ആവശ്യമാണ്. അതിന് ഞാനിവിടെ വൂളൻ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഈ ബോട്ടിൽ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ഗ്ലൂ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള വൂളൻ ത്രെഡും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പൊ ഞാന് വൂളൻ ത്രെഡെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഫ്ലവർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഈ രണ്ട് തണ്ടിലും ഫ്ലവർ ഒന്ന് ഒട്ടിക്കാം. അപ്പം ഞാനിവിടെ ഫ്ലവറൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഫോം ഷീറ്റ് ലീഫിന്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത്
അതുപോലെ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ലീഫ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ലീഫൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഈ അറ്റത്ത് സ്പോഞ്ച് ബോൾ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് ചുറ്റും ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പൊ ഞാനിവിടെ സ്പോഞ്ച് ബോളൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗോൾഡൻ യെല്ലോ കളറ് ഒന്ന് ഈ ബോട്ടിൽ ഒന്ന് സ്പോഞ്ച് കൊണ്ട് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാന് ഗോൾഡൻ യെല്ലോ കളറ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോ ഹോർലിക്സിന്റെ ബോട്ടിലും അതുപോലെ റൈസും കൊണ്ടാണ് ഈ ബോട്ടിൽ ആർട്ട് ഉണ്ടാക്കിയത്. അപ്പോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.